വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ 72 നിന്നും 65 കിലോ ലോട്ടുള്ള വെയിറ്റ് ലോസിന്റെ നാലാമത്തെ ദിവസം ഉണ്ടോ? അപ്പൊ നമ്മള് മിനിഞ്ഞാന്നായിരുന്നു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തത്. അതിന്റെ റിസൾട്ട് ഇന്നലെ കിട്ടിയായിരുന്നു. ഇന്നലെ നമ്മൾ എടുത്തില്ലായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് വെജിറ്റേറിയൻസ് കാണുന്നുണ്ടെന്ന് എനിക്ക് കമന്റ്സിലൂടെ മനസ്സിലായിട്ടോ. അപ്പൊ ഇന്നോട്ട് ചെറുതായിട്ട് വെജിറ്റേറിയൻ മെനുസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വീക്ക്ലി 1 കിലോ, അങ്ങനെയാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആഴ്ചയിൽ 1 കിലോ എങ്കിലും കുറക്കണം. അപ്പൊ ആഴ്ചയിൽ 1 കിലോ കുറക്കാനായിട്ട് നമ്മളുടെ ഡെയിലി കാലറി ട്രാക്കർ എന്ന് പറയുന്നത് 913 കാലറി. ഇതുവരെ നമുക്ക് ഫുഡ് ഒരു ദിവസം കഴിക്കാം. അതിൽ കുറവ് കഴിച്ചാല് കുറച്ചും കൂടി എന്താ പറയാ റിസൾട്ടും കാര്യങ്ങളും കിട്ടും. ഏറ്റവും കൂടിയത് ആഴ്ചയിൽ 1 കിലോ കുറക്കണം എന്നുണ്ടെങ്കിൽ 913 കാലറിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ എന്താ പറയുക ഫുഡിൽ എത്ര കാലറി അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞതായിരിക്കും. ഇത്രയും ദിവസം നമ്മൾ ഈ ഒരു കാലറിയിൽ താഴെയായിട്ടോ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പൊ ഇന്നത്തെ ഫുഡ് മെനുസിലോട്ടും കാര്യങ്ങളിലോട്ടും പോവാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലാണ് നമ്മളുടെ വീഡിയോസ് ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡയറിൽ നമ്മൾ ഫസ്റ്റ് തന്നെ വെറും വയറിൽ കുടിക്കുന്നത് ചിയാ സീഡ് വാട്ടർ ആണ് കേട്ടോ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫുഡ് ക്രേവിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉള്ളവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യൂ കേട്ടോ. കാരണം ഇത് ഒരു കപ്പ് കുടിച്ചാൽ തന്നെ വയറ് ഭയങ്കരമായിട്ട് ഫില്ലായിട്ട് ഇരിക്കുന്ന കൂട്ട് തോന്നും. അപ്പൊ ഇത് ഒരു കപ്പ് കുടിക്കുന്നത് 100 കാലറീസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് 1 കപ്പ് പാലാണ് കേട്ടോ കുടിച്ചത്. കാരണം രാവിലെ ഒട്ടും സമയം ഉണ്ടായില്ലായിരുന്നു, വായു വലിച്ചായിരുന്നു ജോലിക്ക് പോയത്. അപ്പൊ ഫുഡൊന്നും കഴിക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പൊ 1 കപ്പ് പാലാണ് കുടിച്ചത്. അപ്പൊ അതിന് കാലറീസ് വരുന്നത് എന്ന് പറയുന്നത് 149 കാലറിയാണ് കേട്ടോ. അപ്പൊ അത് കുടിച്ചാൽ തന്നെ എന്താ പറയാ വയറ് നൈസായിട്ട് ഫില്ലായിരിക്കുന്ന കൂട്ട് തോന്നും. പിന്നെ നമ്മൾ മിഡ് ഡേ സ്നാക്ക് ആയിട്ട് കാഷ്യൂസ് ആണ് എടുത്തത്. കാഷ്യൂസ് എടുക്കുമ്പോൾ എന്താ പറയാ വയറൊന്ന് ഫില്ലപ്പ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. ഇടക്കിടക്ക് വിശക്കുമ്പോൾ ഓരോന്ന് എടുത്ത് അങ്ങോട്ട് കുറിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു 10 ഗ്രാം ആ ഒരു അളവിലാണ് നമ്മൾ കാഷ്യൂ ഒക്കെ കഴിച്ചത്. അപ്പോൾ അതൊരു 55 കാലറി ഒക്കെ എന്താ വരണുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ചിനായിട്ട് കഴിച്ചത് ഗോതമ്പ് ദോശയും മീൻ കറിയും ആയിരുന്നു കേട്ടോ. അപ്പം ഇതിന് കാലറി വരുന്നത് 177 ആണ്. ഗോതമ്പ് ദോശ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നൈസായിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ കറികളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്താ പറയുക ഗ്രേവിയൊക്കെ കുറച്ചിട്ട് ഫിഷും കാര്യങ്ങളും കൂടുതൽ കഴിക്കാനായിട്ട് നോക്കണേ. ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ കഴിച്ചത് ചപ്പാത്തിയും ചില്ലി ഗോപിയാണ് കേട്ടോ. ഇത് എൻ്റെ വെജിറ്റേറിയൻ ലവേഴ്സിനും അതുപോലെ വെജിറ്റേറിയൻ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചപ്പാത്തിയും ചില്ലി ഗോപിയും കഴിച്ചത്. അപ്പോൾ ഇതിന് 320 കാലറിയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 4 മണി സമയത്താണ് കഴിച്ചത്. ഇന്ന് നമ്മൾ 4 മണിക്കാണ്ടോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ ഒരു രാവിലെ 8 മണി 8.5 ആകുമ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് വീടെത്തി കഴിയുമ്പോൾ കുടിക്കുന്നത് ഒരു ചായ കുടിച്ചായിരുന്നു. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചായ കുടിക്കാം, അതുപോലെ ധാരാളം വെള്ളവും കുടിക്കാം. ചായക്കും വെള്ളത്തിനൊക്കെ കാലറി 1-2 ആവണുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റുകളായിട്ട് അറിയിക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്നാലാണ് എന്താ പറയാ ഇനിയുള്ള വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണം.